ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോ എക്സ്പെഡീഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏറ്റവും പുതിയ ഹോണ്ട യൂണിക്കോൺ BS6 പരിചയപ്പെടാൻ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ BS4 മോഡലുമായി കാര്യമായ മാറ്റങ്ങളൊന്നും BS6 മോഡലിൽ പറയാനില്ല. ഫ്രണ്ട് പോർഷനിൽ ഹെഡ്ലൈറ്റിൻ്റെ ക്രോം ഗാർണിഷിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൈഡ് വശത്ത് സൈഡ് കവറിൽ ഗ്രിൽ ടൈപ്പ് എയർ ഡാംസ് നൽകി. പിൻവശത്ത് യാതൊരു വിധ മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ഇൻഡിക്കേറ്ററിൻ്റെ ഷേപ്പിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സീറ്റ് ലോക്ക് ബോഡിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. സിംഗിൾ ചാനൽ ABSഓട് കൂടിയ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഷോക്കുമാണ് നൽകിയിരിക്കുന്നത്. പിൻപിൽ ഡ്രം ബ്രേക്കും മോണോഷോക്ക് സസ്പെൻഷനും തന്നെയാണ്. ടയർ സൈസിലും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മീറ്റർ കൺസോളിന് പുതിയൊരു ലുക്ക് നൽകുന്നതിനായി ഡയലിൻ്റെ തീം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ MIL ലൈറ്റും നൽകി. ഹാൻഡിൽ ബാറിലും സ്വിച്ചസിലും ഒന്നും കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല. എന്നാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ കിൽ സ്വിച്ച് അഡീഷണലായി നൽകിയിരിക്കുന്നു. എന്നാൽ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളത് ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഇപ്പോൾ 160cc സിംഗിൾ സിലിണ്ടർ BS6 കംപ്ലയിൻറ്റിലുള്ള ഫ്യൂൽ ഇഞ്ചക്റ്റഡ് എൻജിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. മുൻപ് നമ്മൾ ഹോർണറ്റിലും അതുപോലെ തന്നെ എക്സ്പ്ലേഡിലും കണ്ടിരുന്ന അതേ സെയിം 160cc എൻജിനാണ് പരിഷ്കരിച്ച് BS6 യൂണിക്കോണിൽ നൽകിയിരിക്കുന്നത്. എന്നാൽ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് ഒന്ന് കുറഞ്ഞതായാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുറേ കൂടി പവർഫുൾ ആൻഡ് എഫിഷ്യൻ്റായ റിഫൈൻഡായ ഒരു എക്സിക്യൂട്ടീവ് ബൈക്ക് തന്നെയാണ് യൂണിക്കോൺ BS6. പുതിയതായി ഒരു മാറ്റ് ഗ്രേ കളർ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയ റിവ്യൂവുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിങ് നോട്ടിഫിക്കേഷൻ. ബൈ ബൈ.